നമസ്കാരം, ഞാൻ മനോജ് നമ്പ്യാർ. ഹരിസ്യ ഡിജിറ്റൽ മീഡിയയുടെ ഈ വഴി താരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം യുവകവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ഉണ്ണികൃഷ്ണൻ കീച്ചേരി. ഉണ്ണികൃഷ്ണൻ കീച്ചേരി എന്ന ഈ യുവകവി എന്ന സ്ഥാനത്തേക്ക് നിങ്ങളിപ്പം എത്തിപ്പെടാനുണ്ടായ സാഹചര്യത്തെ പറ്റി ഒന്ന് പറയാൻ പറ്റും. സാഹചര്യം എന്ന് പറയുന്നത്, ചെറുപ്പം മുതലേ കവിതകൾ എഴുതാറുണ്ടായിരുന്നു. ഏകദേശം 9 ക്ലാസ് പഠിക്കുന്ന സമയം മുതൽ എഴുതാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതുക, സ്കൂളിലുള്ള ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ കവിതകൾ അവതരിപ്പിക്കുക, സമ്മാനമൊന്നും കിട്ടിയിരുന്നില്ല. പിന്നീട് അന്ന് PDC വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ആ സമയത്ത് കോളേജിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവതരിപ്പിക്കുക, കോളേജ് മാഗസിനുകളിൽ കവിതകൾ എഴുതുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഞങ്ങൾ തന്നെ ഇവിടെ വീടിന്റെ അടുത്തുള്ള കീച്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, അവിടെ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ മത്സര പരിപാടികൾ നടക്കാറുണ്ട്. അന്ന് കുട്ടികൾക്കുള്ള ഗ്രാമദേശത്തിലെ എല്ലാ കുട്ടികൾക്കുള്ള മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് കവിതാ പാരായണ മത്സരം ഉണ്ടാകാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സ്വന്തം എഴുതിയ കവിത എന്ന് പറഞ്ഞു പോയി അവതരിപ്പിക്കുക, അതിന് പ്രോത്സാഹന സമ്മാനം കിട്ടുക, അതൊക്കെ ഒരു പ്രചോദനം തന്നെയായിരുന്നു. പിന്നീട് പല ഉത്സവം നടക്കുന്ന പറമ്പുകളിലും പല പരിപാടികൾക്കിടയിൽ കമ്മിറ്റിക്കാരോട് അങ്ങോട്ടേക്ക് സമയം ചോദിച്ചു വാങ്ങി കവിതകൾ അവതരിപ്പിക്കുകയും, അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയില്ല. നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദമായിരുന്നു അത്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്ന് പറയാം. ഈ കവിതാ സംസ്കാരം നിങ്ങൾ എന്തെങ്കിലും പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ കുറച്ച് കവിതകൾ, ഏകദേശം ഒരു 65 കവിതകൾ ഉൾപ്പെടുത്തി ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. നിഴൽപ്പാളങ്ങൾ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം കഴിഞ്ഞ വർഷം ഇറക്കിയിട്ടുണ്ട്. അത് കോഴിക്കോട് ധ്വനി പബ്ലിക്കേഷൻ ആണ് അത് പുറത്തിറക്കിയത്. അങ്ങനെ ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും സംഘടന ഇതിലും ബാലവായ്പകളോ അങ്ങനെ എന്തെങ്കിലും സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാനിത് എന്റെ ഒരു ബാക്ക് എന്ന് പറയുന്നത്, ഞാൻ ഏകദേശം ഒരു 10, ഞാൻ ആദ്യം പറഞ്ഞു 10 ക്ലാസ് പഠിക്കുന്ന PDC പഠിക്കുന്ന സമയത്തൊക്കെ എഴുതിയിരുന്നു. അതിനുശേഷം എനിക്ക് ഒരു 10-18 വർഷക്കാലം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ശരിക്കും അന്ന് എഴുതും വായന ഒന്നും ഇല്ലാതെ കഴിഞ്ഞു പോയ ഒരു കാലമായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഒരു 2.5 വർഷം 3 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എഴുത്തിലേക്ക് വന്നിട്ട്. അപ്പോ ഇരട്ടിയിലുള്ള ഒരു സാഹിത്യവേദി കൂട്ടായ്മ, അതിലൂടെയൊക്കെ അവരുടെയൊക്കെ പരിപാടികളിൽ കവിതകൾ എഴുതി അവതരിപ്പിച്ചിട്ടാണ് രണ്ടാമത് വന്നത്. അപ്പോ ആ മുൻകാലങ്ങളിൽ എഴുതിയ കവിതകളൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു വരുന്നു. ഇപ്പം കുറച്ചു കാലം ഇടയ്ക്ക് എഴുതിയ കുറച്ച് കവിതകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. അതെ, ഈ പുസ്തകത്തിൽ. പിന്നെ സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനം എന്ന് പറയുന്നത്, അങ്ങനെ ഈ തപസ്യ പോലുള്ള സംഘടനകളുടെയൊക്കെ പ്രവർത്തനം അതിന്റെയൊക്കെ ചുമതലകളിൽ ഇപ്പൊ ഉണ്ട്. പിന്നെ കവിയരങ്ങുകളിൽ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഞാനിപ്പോ കേരളത്തിലെ 1-2 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും കവിയരങ്ങുകളിൽ പങ്കെടുക്കും. അതും പ്രഗത്ഭരായ കവികളോടൊപ്പം പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ നവമാധ്യമങ്ങളിലെ എങ്ങനെയാ യൂസ് ചെയ്യാറുണ്ടോ, എങ്ങനെയാ നിങ്ങൾ ഇത് ചെയ്യുന്നത്? അല്ല, നവമാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഇന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത എല്ലാ മനുഷ്യരും ഒരു മുറിക്കുള്ളിൽ അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു രക്ഷ എന്ന് പറയുന്നത് നവമാധ്യമങ്ങൾ തന്നെ. എനിക്ക് തോന്നുന്നു കുറച്ച് മുന്നത്തേക്കാൾ കൂടുതലായി നവമാധ്യമങ്ങൾ ഇപ്പൊ കൂടുതൽ ഇടപെടുന്നു, സക്രിയമായി ഇടപെടുന്നു. പ്രത്യേകിച്ച് സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും എല്ലാം നവമാധ്യമങ്ങൾ ഇടപെടുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ ലൈവായിട്ടാണ് നടക്കുന്നത്, ഓൺലൈൻ കൂട്ടായ്മയിൽ കൂടെ. പിന്നെ വായന, അതുപോലെ കവിയരങ്ങുകള്, അതുപോലെ പലതരത്തിലുള്ള ചർച്ചകള്, ഇപ്പൊ എന്തിനാ അനുസ്മരണ പരിപാടികൾ പോലും ഓൺലൈൻ ആയിട്ട് സംഘടിപ്പിക്കുകയാണ്. ഇപ്പൊ ഞങ്ങള് തന്നെയുള്ള 2-3 സാഹിത്യ കൂട്ടായ്മകളുണ്ട്, അതിലൊക്കെ നിരന്തരം തന്നെ ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്നലെ കസർഗവേദി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇന്നലെ കവിയരങ്ങ് ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പങ്കെടുത്ത് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് പല സമയത്തും നവമാധ്യമങ്ങളെ നമ്മള് കുറ്റപ്പെടുത്താറുണ്ട്, പല രീതിയിലുള്ള കുറ്റപ്പെടുത്താറുണ്ട്. പക്ഷെ ഈ സമയത്ത് പ്രത്യേകിച്ച് ലോകം മൊത്തം ഇങ്ങനെ ഒരു വീട്ടിലടക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് നവമാധ്യമങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിലെ കൂടി ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട്.
അപ്പൊ നമുക്കും നമ്മുടെയൊക്കെ എഴുത്തുകളിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്നത് ഇന്നൊരു കവിത എഴുതിയാൽ അപ്പോൾ തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാം, അത് ഏകദേശം ഒരുപാട് ആളുകളിൽ എത്തിക്കാൻ വേണ്ടി ഇന്ന് സാധിക്കുന്നുണ്ട്. അതിന് നവമാധ്യമങ്ങൾ തന്നെയാണ്. ഞാനിപ്പോ ഫേസ്ബുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നവമാധ്യമങ്ങള് വളരെ നല്ല ഒരു മാധ്യമം തന്നെയാണ് ഈ സമയത്ത്. അത് വഹിക്കുന്ന പങ്ക് നമ്മൾ എടുത്തു പറഞ്ഞു മാത്രമേ. ഈ നവമാധ്യമങ്ങൾ കൂടി ഇപ്പം പുതുതായിട്ട് നമ്മളെ യുവ തലമുറകൾക്ക് ഇതിനെ ഇതിലേക്ക് കയറി വരാൻ വേണ്ടി, പെട്ടെന്ന് കയറി വരാൻ വേണ്ടി, ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് നല്ലൊരു സാഹചര്യം ഉള്ള ഒരു സമയമാണ്. അതെ അതെ അതെ, തീർച്ചയായും. ഒന്ന് പ്രത്യേകിച്ച് ഇത് സാഹിത്യ മേഖലകളിൽ നമുക്കൊക്കെ പണ്ടൊക്കെ നമ്മളൊരു കവിത അല്ലെങ്കിൽ ഒരു കഥ എഴുതിയാൽ അത് വായനക്കാരന്റെ കൈകളിൽ എത്തണമെങ്കിൽ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അതെ അതെ അതെ. വൻകിട പ്രസാധകര് അല്ലെങ്കിൽ പ്രസിദ്ധീകരണങ്ങള് അത് എടുക്കണമെന്നില്ല. അതിൽ തന്നെ നമ്മൾ പല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് സ്വാധീനങ്ങളൊക്കെ ചെലുത്തി മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കൊരു കവിത എഴുതിയാൽ, രണ്ട് കവിതയല്ല കഥയല്ല എന്ത് തന്നെ ആയാലും എഴുതിയാൽ ആ സമയത്ത് തന്നെ നമുക്കത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, അത് അനുവാചകരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നു. അത് അത് മാത്രമല്ല ലോകത്തുള്ള എന്ത് വാർത്തകളും നമുക്ക് ഒരു നിമിഷം കൊണ്ട് അറിയാൻ വേണ്ടി കഴിയും. പണ്ട് നമ്മൾ അലങ്കാരികമായി പറയാറുണ്ട് ലോകം ഒരു വിരൽ തുമ്പിലാണ്, അതിവിടെ നിന്ന് നമുക്ക് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി ഇപ്പൊ പല കവിതകളും കവികളും പല രീതിയിൽ ഭയങ്കരമായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല, അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒരു സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ തന്നെ ഭയങ്കര വിപ്ലവം നടക്കുന്ന സമയം, അതിനെപ്പറ്റി അഭിപ്രായം എന്താ? അത് പലപ്പോഴും ഇതിനകത്ത് വലിയ തമാശ ഒളിഞ്ഞടക്കുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി പറയുമ്പോൾ. ഞാൻ മനസ്സിലാക്കിയത് രണ്ട് വശമുണ്ട്. ഒന്ന്, ബോധപൂർവം വിവാദങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ ശ്രദ്ധിക്കപ്പെടുക, അങ്ങനെ വിവാദങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം സാംസ്കാരിക രംഗത്ത് ഇടപെടൽ നടത്തുക എന്നുള്ള പല ഉദാഹരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തന്നെ അനുവദിച്ചു തരുന്ന ഒന്നാണ്. പക്ഷെ അത് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ ഇന്ന് പലരും അത് വളരെ നെഗറ്റീവായിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയും അതൊക്കെ തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയും അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ അല്ലെങ്കിൽ സാമൂഹിക അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമകാലിക പരിസ്ഥിതി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്തും വിളിച്ചു പറയുക, നമുക്കറിയാം നമ്മുടെ ആരാധനയായ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ പല രീതിയിലുള്ള പിന്നെ പ്രചരണങ്ങൾ അല്ലെ, പല രീതിയിലുള്ള അപക്വമായ സംഭാഷണങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊന്നും ശരിയായ ഒരു ആവിഷ്കാരമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം അത്യാവശ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ അതെല്ലാം എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് നമുക്ക് കാണുകയും ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, എഴുത്തിന്റെ മേഖലയിൽ ഇന്ന് പല രീതിയിലുള്ള ആവിഷ്കാര പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. അത് ഇന്ന് മാത്രമല്ല, അത് പണ്ട് മുതലേ ഉണ്ടായിരുന്ന പണ്ട് മുതലേ ഭരണകൂടത്തിനെ സുഖിപ്പിക്കുന്ന രീതിയിൽ എന്നും എഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ശൈലി അത് പണ്ട് രാജാക്കന്മാരുടെ കാലത്തെ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നാണ്. അത് നമുക്ക് ഇന്നും കാണാം, അത് രാഷ്ട്രീയത്തിൽ കാണാം. അത് എക്സോർവൈ ഏത് രാഷ്ട്രീയമായാലും ആ രാഷ്ട്രീയത്തിന് ദഹിക്കാത്തതാണ് എഴുതുന്നതെങ്കിൽ അവരത് ആവിഷ്കാരത്തിന്റെ ഒരു മറ അവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ എനിക്കിതിൽ തോന്നിയിട്ടുള്ളത് ആവിഷ്കാര സ്വാതന്ത്ര്യം അത്യാവശ്യമാണ്, അത് പൗരന്റെ എന്താ അല്ലെ ആശയം പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു സ്വതന്ത്രമായ ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അത് എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ആയി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ആ അതേപോലെ തന്നെ നമ്മൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ അംഗീകാരങ്ങളെ പറ്റിയിട്ടും അതേപോലെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ പറ്റിയിട്ടും ഒന്നും ഇല്ല, അങ്ങനെ പറയാൻ മാത്രമുള്ള വലിയ അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് സാഹിത്യ ചെറിയ രീതിയിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മള് അംഗീകാരങ്ങളെക്കാൾ കൂടുതലായി നമ്മളിപ്പോ കവിയരങ്ങുകളിൽ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ മുന്നേ സൂചിപ്പിച്ചു പല ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ കവിയരങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല പല വിദ്യാലയങ്ങളിലും കുട്ടികളുമായി സംവദിക്കാനുള്ള വേദി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലക്ക് പുറത്തുള്ള കവിയരങ്ങുകളിൽ പ്രഗത്ഭരായ കവികളോടൊപ്പം കവിത എഴുതാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല 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 എഴുത്തുകാരുടെയും പുസ്തക പ്രകാശന വേദികളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. ഒരു വേദിയിൽ നമ്മൾ എഴുതിയ ഒരു കവിത എഴുതാൻ അല്ലെങ്കിൽ ചൊല്ലാൻ വിളിക്കുക എന്ന് പറഞ്ഞാല് അത് അക്ഷരങ്ങളുടെ ബന്ധം കൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതൊരു വലിയ അംഗീകാരം തന്നെയായി പിന്നെ കണക്കാക്കുന്നു.
പുതിയ വല്ല കവിതകളും ഇപ്പം ഇങ്ങനെ ഈ സമയം വീട്ടിലും ഇങ്ങനെ ഇരിക്കുന്ന സമയം പുറത്തു പോകാൻ പോവാതെ ഇരിക്കുന്ന ടൈമില്ലേ, ഇതില് പുതിയ പല ആശയങ്ങളും കടന്നു വന്നിട്ടുണ്ടാവുമല്ലോ. പുതിയൊരു കവിതയെ പ്രതീക്ഷിക്കാം. തീർച്ചയായും നമ്മളിങ്ങനെ കവിത എന്ന് പറയുന്നത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇപ്പൊ എല്ലാരും എനിക്ക് വീടിന്റെ പണി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർ അധികം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരെ വെച്ച് ലോക്ക്ഡൌൺ തുടങ്ങിയിട്ട് ഒരു 10-15 ദിവസം വീടിന്റെ തേപ്പായിരുന്നു, തേപ്പ് പണി നടക്കുന്നു, പ്ലാസ്റ്റിക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആളുണ്ടായിരുന്നില്ല, രണ്ടുപേരെ വെച്ചിട്ടാണ് പണിയെടുത്തത്. അപ്പൊ അതുകൊണ്ട് ആ സമയം അങ്ങനെ ആ രീതിയിലും കഴിഞ്ഞു പോയി. നമ്മൾ ലോക്കാണ് എന്നുള്ള തോന്നൽ ഉണ്ടായിട്ടില്ല പണി നടന്നതുകൊണ്ട്. പിന്നീട് കുറച്ച് വായന നടക്കുന്നുണ്ട്, ഇപ്പം കുറച്ച് ദിവസമായി ഫ്രീ ആയിട്ടിരിക്കുന്നു, വായന നടക്കുന്നുണ്ട്. എഴുത്ത് എന്ന് പറയുന്നത് അതറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മള് പ്രഷർക്ക് വേണ്ടിട്ട് രണ്ടുപേര് തീർച്ചയായിട്ടും അതൊരു ഗദ്യ കവിത ചൊല്ലാം. എന്റെ നേൾപ്പാളങ്ങൾ എന്ന് പറയുന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കവിത ചൊല്ലാം. കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ്. ഏകദേശം 65-ലധികം കവിതകളുണ്ട്. ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു ഗോഡ് ഗിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സൗഹൃദങ്ങളുടെ വലിയൊരു സമ്മാനമാണ് ഈ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. അതിലുള്ള ഒരു പുസ്തക ഒരു കവിത ഇവിടെ ചൊല്ലാം. കവിതയുടെ പേര് സുഗന്ധം എന്നാണ്. ഇന്ന് നമ്മളൊക്കെ കൃത്രിമ സുഗന്ധങ്ങളുടെ പുറകെയാണ്, കൃത്രിമ കാഴ്ചകളിലൂടെ പുറകെയാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഈ യന്ത്രങ്ങളുടെ ശബ്ദവും കൃത്രിമ വെളിച്ചങ്ങളുടെ കാഴ്ചകളും മാത്രമായിരുന്നു ഇത്രയും കാലം. ഒരുപക്ഷെ കൃത്രിമമായ രുചിയായിരുന്നു നമ്മുടെ വിശപ്പിനെ നിയന്ത്രിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ തിരിച്ച് പ്രകൃതിയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ സുഗന്ധം, തൊടിയിലെ സുഗന്ധം, പ്രകൃതിയുടെ രുചി, ഇതൊക്കെ അറിയുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് നന്മകൾ നഷ്ടപ്പെട്ടു പോയി നമുക്ക്. ഒരുപാട് പൂക്കളുടെ നിറങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് നല്ല സൗന്ദര്യമുള്ള പ്രകൃതിയുടെ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരുപക്ഷെ ഇതൊന്നും നമുക്ക് കാണാനും കേൾക്കാനുള്ള സമയം ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ സുഗന്ധങ്ങളുടെ, നഷ്ടപ്പെട്ടു പോയ രസങ്ങളുടെ, നഷ്ടപ്പെട്ടു പോയ രുചികളുടെ ഒരു ഒരു ചെറിയ ഒരു ഒരു ഓർമ്മ, അതാണ് ഈ കവിത വരുന്നത്. സുഗന്ധപൂരിതം സുധാവർഷിതം കുസുമ സമ്മേളിതം സുവർണശോഭിതം മനസ്സിലുണ്ടെപ്പോഴോ മുറ്റത്തു പൂവിട്ട മല്ലിക മന്ദാരമന്ദസ്മിതങ്ങൾ മൂവന്തി നുള്ളി മുടിയിൽ തിരുകിയ നാലു മണിപ്പൂവിൻ നൊമ്പരങ്ങൾ നാണം നുണക്കുഴിയിലൊളിപ്പിച്ച നക്ഷത്രമുല്ല എൻ പ്രണയ വീണയിൽ ഋതുരാഗമായി പടർന്ന ചെത്തിച്ചേമന്തികൾ ചോപ്പിച്ച സന്ധ്യകൾ ഉൾക്കാടിനുള്ളിൽ ശാന്തമുദ്രയൊളിപ്പിച്ചു മാടി വിളിക്കും കൃഷ്ണകിരീടികൾ മനസ്സിലുണ്ടെപ്പോഴോ മുറ്റത്തു പൂവിട്ട മല്ലിക മന്ദാരമന്ദസ്മിതങ്ങൾ മൂവന്തി നുള്ളി മുടിയിൽ തിരുകിയ നാലു മണിപ്പൂവിൻ നൊമ്പരങ്ങൾ നാണം നുണക്കുഴിയിലൊളിപ്പിച്ച നക്ഷത്രമുല്ല എൻ പ്രണയവീണയിൽ ഋതുരാഗമായി പടർന്ന ചെത്തിച്ചേമന്തികൾ ചോപ്പിച്ച സന്ധ്യകൾ മുൾക്കാടിനുള്ളിൽ ശാന്തമുദ്രയൊളിപ്പിച്ചു മാടി വിളിക്കും കൃഷ്ണകിരീടികൾ കളിവിളക്കുപോൽ കത്തിനിന്ന ചെമ്പക ചില്ലകൾ ഓർമ്മയിൽ മധുരം കുടഞ്ഞുണർത്തുന്ന പൂക്കാലമുണ്ടായിരുന്നു പൊയ്കകളുണ്ടായിരുന്നു പൂവിളിയുണ്ടായിരുന്നു പുത്തുമ്പിയുണ്ടായിരുന്നു ഓർമ്മയിൽ മധുരം കുടഞ്ഞുണർത്തുന്ന പൂക്കാലമുണ്ടായിരുന്നു പൊയ്കകളുണ്ടായിരുന്നു പൂവിളിയുണ്ടായിരുന്നു പൂത്തുമ്പിയുണ്ടായിരുന്നു അമ്മ നന്മകൾ മുടിയിൽ തിരുകിയ തുളസി കതിർകാലം കടന്നു വന്നെത്തിയ തൊടിയിൽ
സുഗന്ധമില്ലാത്ത നിറങ്ങൾക്കു നടുവിൽ ഓർമ്മകൾ പൂത്തു നിൽക്കുന്നു, പൂക്കാലമൂടിയെത്തുന്നു. അമ്മ നന്മകൾ മുടിയിൽ തിരുകിയ തുളസിക്കതിർക്കാലം കടന്നു വന്നെത്തിയ തൊടിയിൽ സുഗന്ധമില്ലാത്ത നിറങ്ങൾക്കു നടുവിൽ ഓർമ്മകൾ പൂത്തു നിൽക്കുന്നു, പൂക്കാലമോടിയെത്തുന്നു. നമ്മള് എവിടെയാ താമസം, എവിടെയാ ഒന്ന് ഫാമിലിയെ പറ്റിയിട്ടും നമ്മുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാനിപ്പോ എന്റെ സ്വന്തം നാടാണ് ആറളം എന്ന് പറയും, ആറളം കിച്ചേരി, നമ്മളെ പന്നിമുല. അപ്പോ ഞാൻ ഇവിടെ 9 വർഷമായി ഞാൻ ഇവിടുന്ന് പോയിട്ട്. ശരിക്കും അത് ശരിക്കും വല്ലാത്തൊരു യാത്ര തന്നെയായിരുന്നു. ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു, വാടക വീടുകളിലും അല്ലാതെയും ഒക്കെ അലഞ്ഞു. ഒരു വെള്ളപ്പൊക്കത്തിലൊക്കെ പെട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കുറെ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ദേവസ്വം കഴിച്ച് ഇപ്പോ ഇവിടെ തന്നെ ഒരു വീടെടുക്കാൻ വേണ്ടി സാധിച്ചു. വീടിന്റെ എല്ലാം പണി തീർന്നില്ല, തൽക്കാലം അവിടുത്തേക്ക് താമസം മാറി. അപ്പം ഭാര്യയാണ്, ഭാര്യ ഇരിട്ടിയിൽ തന്നെയുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു. ഒരു മോനാണ് ഗൗതം കൃഷ്ണ, അവനിപ്പോ 6ാം ക്ലാസ്സാണ്, 7ാം ക്ലാസ്സിലേക്ക് പോകണം, പുന്നാട് നിവേദിത വിദ്യാലയത്തിൽ പഠിക്കുന്നു. അങ്ങനെയാണ് കുടുംബം. പിന്നെ ഇപ്പൊ അമ്മ കൂടെയുണ്ട്. അങ്ങനെ ഞങ്ങള് അമ്മയും ഞാനും ഭാര്യയും മകനുമുള്ള ഒരു ചെറിയ കുടുംബം ഇവിടെ തന്നെ കഴിഞ്ഞു പോകും. ഹരിശ്രീ ഡിജിറ്റൽ മീഡിയയുടെ ഈ വഴി താരിയിൽ എന്ന ഈ പരിപാടി പങ്കെടുക്കുകയും ഇത്രയും നമ്മളോടൊപ്പം സംസാരിക്കുകയും സംവാദിക്കുകയും ചെയ്തതിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്. തീർച്ചയായും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ലോക്ക്ഡൌൺ കാലത്ത് ശ്രീ മനോജുമായി ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ ഇരുന്ന ഒരു യൂട്യൂബ് ചാനലിൽ പങ്കെടുക്കാൻ നിയോഗം ഉണ്ടായതിൽ ദൈവത്തോട് ആദ്യം നന്ദി പറയാം. നമ്മള് പല വേദികളിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള കവിയരങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയെങ്കിൽ കൂടിയും നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളുമായി ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വലിയ മനസ്സാണ്. ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ നമ്മളെക്കാളൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നാട്ടിലുണ്ട്, പല രീതിയിൽ പ്രശസ്തരായവരുണ്ട്. എങ്കിൽ കൂടി നിങ്ങളുടെ ഈ ഹരിശ്രീ ഡിജിറ്റൽ മീഡിയ ക്രിയേഷനിൽ ഈ അതിഥി കസേരയിൽ എന്നെ ഇരുത്താൻ കാണിച്ച നിങ്ങളുടെ വലിയ മനസ്സിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.